നമസ്കാരം. ഇന്ന് 2023 ജൂൺ മാസം 18 ഞായറാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രവാർത്തകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. നേരെ പത്രവാർത്തകളിലേക്ക്. വംശീയ കലാപം ആളിക്കത്തുന്ന മണിപ്പൂരിൽ BJP നേതാക്കളെ ഉന്നമിട്ട് ഇംഫാൽ താഴ്വരയിൽ വ്യാപക ആക്രമണമെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റിന്റെയും മന്ത്രിയുടെയും വീടുകൾക്കു നേരെ ആക്രമണം, നേതാക്കൾ മുൻമുനയിൽ എന്ന വാർത്ത ആദ്യം തന്നെ വന്നിരിക്കുന്നു. അടുത്തതായി പോക്സോ കേസിൽ മോൻസൺ മാവുങ്കലിന് ജീവിതാവസാനം വരെ കഠിന തടവെന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. 3 ജീവപര്യന്തത്തിന് പുറമെ 35 വർഷം തടവും 5.25 ലക്ഷം രൂപ പിഴയും. ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കുറ്റത്തിനാണ് വ്യാജ പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിനെ എറണാകുളം പോക്സോ പ്രത്യേക കോടതി ജീവിതാവസാനം വരെ കഠിന തടവിന് വിധിച്ചത്. അടുത്തതായി യുഗാണ്ടയിൽ ഭീകരർ സ്കൂളിന് തീയിട്ട് 38 വിദ്യാർത്ഥികളടക്കം 41 മരണമെന്ന് നടക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ യുഗാണ്ടയിൽ സെക്കൻഡറി സ്കൂൾ ആക്രമിച്ചത് IS ബന്ധമുള്ള ഭീകരരാണെന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. 38 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 41 പേരെ കൊലപ്പെടുത്തി. വെള്ളിയാഴ്ച രാത്രി 11:30 കുട്ടികൾ ഉറങ്ങുന്ന ഡോർമെട്രിക്കാണ് തീവച്ചത്. സ്കൂളിന്റെ ഗാർഡിനെയും 2 നാട്ടുകാരെയും വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമികൾ നടത്തിയത്. അടുത്തതായി വീണ്ടും ഒരു ആക്രമണത്തിന്റെ വാർത്തയാണ് വന്നിരിക്കുന്നത്. ബംഗാളിൽ സംഘർഷം, തൃണമൂൽ സ്ഥാനാർത്ഥി കൊല്ലപ്പെട്ടുവെന്ന ഒരു വാർത്ത. ബംഗാളിൽ മാൽഡ ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തൃണമൂൽ സ്ഥാനാർത്ഥിയാണ് മർദ്ദനമേറ്റ് മരിച്ചത്. July 8 നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു സംഭവത്തിന് കാരണം. സെസ് ഏർപ്പെടുത്തിയോട് ഇന്ധന വിൽപ്പന കുറഞ്ഞെങ്കിലും മദ്യവിൽപ്പനയെ ഇത് ബാധിച്ചില്ല എന്ന രസകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ സെസ് 2 രൂപയാണ് ഇന്ധനത്തിനും മദ്യത്തിനും കൂട്ടിയിരുന്നത്. പതിവുപോലെ ഇന്നും ഒരു തട്ടിപ്പിന്റെ വാർത്ത വന്നിരിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ വീട് നൽകാമെന്ന് പറഞ്ഞ് 1,26,000 രൂപ തട്ടിയ ആൾ അറസ്റ്റിലായിരിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടും സ്ഥലവും വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വീട്ടമ്മയെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ കൈനകരി കട്ടേക്കളം KK സോണിയയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ബൈക്കിലെത്തി മാലമോഷണം നടത്തിയ യുവതി പിടിയിലായിരിക്കുന്നു. കാമുകൻ രക്ഷപ്പെട്ടു എന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. അടൂരിലാണ് സംഭവം. പെട്ടിക്കട അടച്ച് വീട്ടിലേക്ക് പോയ ഗൃഹനാഥനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് മാല പൊട്ടിക്കാൻ ശ്രമിച്ച കമിതാക്കളിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടെയുണ്ടായിരുന്ന യുവാവ് ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. അടുത്തത് ആഭ്യന്തര യുദ്ധം തുടരുന്ന സുഡാനിൽ തലസ്ഥാന നഗരമായ ഖർത്തൂമിലെ ജനവാസ മേഖലയിൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 5 കുട്ടികളടക്കം 17 പേർ കൊല്ലപ്പെട്ടുവെന്ന് വരെ നടക്കുന്ന വാർത്ത വന്നിരിക്കുന്നു. വിമതരെ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ 25 വീടുകൾ തകർന്നു എന്ന വാർത്തയും എത്തിയിരിക്കുന്നു. ബിപോർജോയ് ചുഴലിക്കാറ്റിനെയും രാജസ്ഥാനിലേക്ക്. ഗുജറാത്തിൽ 1,500 ഗ്രാമങ്ങൾ ഇപ്പോഴും ഇരുട്ടിലാണ്. കേരളത്തിൽ 5 ദിവസം ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്ന വാർത്തയാണ് അടുത്തതായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കച്ച്, സൗരാഷ്ട്ര മേഖലകളിൽ പരക്കെ നാശം വിധിച്ച കാറ്റാണ് ഇപ്പോൾ രാജസ്ഥാനിലേക്ക് നീങ്ങുന്നത്. ഇനിയും ആരോഗ്യവകുപ്പിന്റെ 980 വാഹനങ്ങൾ റോഡിലിറക്കാൻ കഴിയില്ല എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. 1 April നിലവിൽ വന്ന കേന്ദ്ര ചട്ട ഭേദഗതി പ്രകാരം 15 വർഷത്തിലേറെ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകേണ്ടതില്ലെന്ന നിബന്ധനയാണ് കാരണം. അടുത്തതായി കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പേ വിഷബാധയാണ് കാരണമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നിലമേൽ വയക്കൽ മാറാങ്കുഴി വീട്ടിൽ മുഹമ്മദ് റാഫി എന്ന ടാപ്പിംഗ് തൊഴിലാളി ആണ് മരിച്ചിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വളർത്തുമൃഗങ്ങളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒന്നും ആക്രമണത്തിൽ പെടാതെ തന്നെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും, അതായത് പത്രവാർത്തകളും മറ്റു വാർത്തകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണാൻ ശ്രമിക്കുക. താങ്ക്.